ഫ്രണ്ട്സ് എല്ലാവർക്കും ഓല ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കിളിമാനൂർ കൊട്ടാരത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ഗ്രാമത്തിലാണ് ഈ കൊട്ടാരം തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പുരാതനമായ രാജ കൊട്ടാരത്തിലൊന്നാണ് ഈ കിളിമാനൂർ കൊട്ടാരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത ചിത്രകാരൻ രവിയവർമ്മയുടെ ജനന സ്ഥലം എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലവും അദ്ദേഹം ചിത്രം വരച്ചിരുന്ന ചിത്രശാലയും ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ഒക്കെ ഇതിനുള്ളിലാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോയി നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം ഇപ്പോൾ ഇതാണ് ഈ നമുക്ക് ഇവിടെ വരുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇപ്പോൾ ഇവിടെയാണ് ഏകദേശം നാന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന് ഈ കവാടത്തിനുള്ളിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ് നല്ല തണുത്ത അന്തരീക്ഷമാണ് നിറയെ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് നമുക്കിവിടെ കയറുമ്പോഴത്തേക്കും അപ്പം ഈ കാണുന്ന രാജ രവിവർമ്മയുടെ ചിത്രശാല നമുക്കിതിനകത്തേക്ക് കയറാം കയറുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ പോയി ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് രാജ രവി വർമ്മ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പർശമേറ്റ സ്ഥലങ്ങളാണ് ഈ കാണുന്ന മൊത്തം ഒരു വല്ലാത്തൊരു തറയൊക്കെ നല്ല തണുപ്പാണ് നല്ല നിൽക്കാനായിട്ട് തന്നെ നമുക്കിതിനകത്ത് കയറുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ലൊരു ഫീല് കിട്ടും നല്ല ഓപ്പൺ എയർ ആണ് നല്ല ശുദ്ധവായു നല്ല വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇരുന്നാണ് അദ്ദേഹം ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് ഇതൊന്നും ഒറിജിനൽ ചിത്രങ്ങളല്ല ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ചിത്ര ആർട്ട് ഗാലറിയിലാണ് ഉള്ളത് അത് അദ്ദേഹം തന്നെ ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെയൊക്കെ ഒരു കോപ്പിയാണ് ഈ പകർപ്പാണ് ഈ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ മേൽക്കൂരൊക്കെ തന്നെ മൊത്തത്തിലെ തടിയിലാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ഒരു നല്ല കാലാവസ്ഥയായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് അതിനകത്ത് കിട്ടുന്നത് കാണുന്ന വെളുത്ത പ്രതിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയാണ് സഹോദരി ഒരു ചിത്രകാരിയായിരുന്നു മംഗളാഭായി തമ്പുരാട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേര് ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന പണ്ടുകാലത്ത് സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടിയാണ് അവർ രവ്യവർമ്മയുടെ ഒരു ചരിത്രമുള്ളൊരു പുസ്തകമൊക്കെ ഇരിപ്പുണ്ട് അവർ എഴുതിയതാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഒരു വീണ പോലുള്ള സാധനം ഇരിപ്പുണ്ട് അത് എന്തോ ഒരു ഈർക്കിലി പോലുള്ളൊരു സാധനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു പഴക്കം തോന്നുന്നുണ്ട് ഈ ഇരിക്കുന്ന പണ്ട് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന പരിശ എന്നാണ് പറയുന്നത് ഒറിജിനലാണ് അത്രയധികം നല്ല പഴക്കമുണ്ട് ഇതിലൊന്നും തൊടാനൊന്നും പാടില്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹവും വിളക്ക് വയ്ക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ചുറ്റുവിളക്കിൻ്റെ ഒരു സാധനമുണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറോളം തിരികൾ കത്തിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുവിളക്കാണ് ഇവിടെ ഉള്ളത് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ താഴെയായിട്ടൊരു വാളും വെച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ വാളാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തൊക്കെയോ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പഴക്കമുള്ള വാളാണ് ഇതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ ഉള്ളൊരു വലിയ കാര്യമാണ് പിന്നെ ഒരു പഴയ പഴയെടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു വീണ ഇരിപ്പുണ്ട് വീണയാണോ തമ്പുരുകയാണോ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാൽ നല്ല പഴക്കമുണ്ട് അതിൻ്റെ കമ്പികളൊക്കെ എല്ലാം പൊട്ടി ഇത്രയും നാനൂറ് വർഷം പഴക്കമുള്ള സാധനങ്ങൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് പറയാണ് ഈ ഇരിക്കുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് പറ ഇത് പലക ആവണി പലക എന്നാണ് ഇതിന് പറയുന്നത് അതായത് എന്തെങ്കിലും പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് തറയിലിട്ടാണ് അവരൊക്കെ ഇതിൻ്റെ പുറത്ത് ഇരുന്ന് പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പലകയായിരുന്നു ഇതൊക്കെ അദ്ദേഹം വരച്ചിട്ടുള്ള കുറെ ചിത്രങ്ങളാണ് കുറേ ചേച്ചിമാരാണ് കൂടുതലും സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിൽ പകർത്തിയിട്ടുള്ളത് അദ്ദേഹം ഏറ്റവും കൂടുതൽ എന്തോ ചിന്താവിഷ്ടയായ ശ്യാമളയും അങ്ങനെ ആരൊക്കെയുമാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇവിടെയും ഒരു ചേച്ചി ഇങ്ങനെ ആലോചിച്ചിരിപ്പുണ്ട് പോകുമുഖപ്പടിയിൽ ആരെയോ കാത്തിരിക്കുന്ന ചേച്ചിയാണെന്ന് തോന്നുന്നുണ്ട് ഒരു ചേച്ചി മുടി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട് അതായത് കർട്ടൻ്റെ പുറകിൽ ഒരു ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലിൽ എന്തോ ഗർഭമുനിയോ എന്തോ കൊണ്ടൊരു ചേച്ചിയാണെന്ന് തോന്നുന്നുണ്ട് ആ ചേച്ചിയുടെ ചിത്രങ്ങളുണ്ട് അത്തരത്തിൽ നിരവധി നിരവധി ചിത്രങ്ങൾ തന്നെ ഇവിടെയുണ്ട് ഈ പുറത്തിറങ്ങി നമുക്ക് ഈ ഇട സൈഡിൽ കാണാൻ കഴിയുന്നത് പത്തായപ്പുരയാണ് അവിടെയാണ് ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് പഴയ മാളികപ്പുര ഇതിൻ്റെ തൊട്ട് ഇടത് വശത്ത് കാണുന്നതാണ് പുതിയ മാളികപ്പുര ഇത് അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച ഒരു പുതിയ മാളിക എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അറുപതാം ജന്മദിനം ഇവിടെ വെച്ച് ആഘോഷിക്കണം എല്ലാവരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഇവിടെ വെച്ച് ആഘോഷിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം പിന്നെ അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെ ഇതിനുള്ളിൽ ഒരു ഗ്യാലറി ആക്കിയിട്ട് അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക അല്ലെങ്കിൽ പബ്ലിക്കിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുതിയ മാളിക പണി കഴിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനൊരു ആഗ്രഹം നിവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഈ ഈ കൊട്ടാരത്തിൻ്റെ പണി തീരുന്ന സമയമായപ്പോഴത്തേക്കും തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ നടുവിലൂടെ നടന്നു പോകാനായിട്ടൊരു കരിങ്കൽ പാത ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വെയിലാണ് എന്നാൽ പോലും അധികം ചൂടൊന്നുമില്ല നിറയെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും നല്ല കാലാവസ്ഥയാണ് പിന്നെ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നാടകശാല എന്നാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു പണ്ടുകാലത്ത് എല്ലാ പരിപാടികളും തഞ്ചാവൂരിൽ നിന്നടക്കമുള്ള കലാകാരന്മാരൊക്കെ വന്ന് കലകൾ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് നാടകശാല എന്നാണ് ഇത് അറിയപ്പെടുന്നത് മേൽക്കൊരു മൊത്തം തടികളും ഓടാണ് ഓടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ് വർഷം പഴക്കമുള്ള ഓടുകളാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പുതിയതുപോലെ ഇരിപ്പുണ്ട് അത്രയ്ക്കും ഇവിടുത്തെ ആളുകൾ അതിനെ നന്നായിട്ട് അതിനെ സൂക്ഷിക്കുന്നുണ്ട് ഒന്നും അങ്ങനെ നശിച്ചു പോയിട്ടില്ല ഇവിടെയാണ് ഈ കൊട്ടാരത്തിലെ ആണുങ്ങൾ അന്ന് കാലത്തുണ്ടായിരുന്ന ആണുങ്ങളൊക്കെ ഇവിടെ ഇരുന്നാണ് ഈ കലാപരിപാടികളൊക്കെ കാണുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം സായസന്ധികളിൽ ഇവിടെ കലാപരിപാടികൾ അരങ്ങേറുമെന്നാണ് എനിക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള ഇരിക്കാൻ തീർത്തിട്ടുള്ളൊരു ബെഞ്ച് പോലുള്ള സംഭവമാണ് ഇതിലിരുന്നിട്ടാണ് സ്ത്രീകളും കുട്ടികളൊക്കെ പുറത്ത് നടക്കുന്ന കലാപരിപാടികളൊക്കെ കണ്ടിരുന്നത് അന്ന് ഈ ജനലിലൂടെയാണ് ഈ പരിപാടികളൊക്കെ കണ്ടിരുന്നത് അന്ന് ജനാലകളായിരുന്നില്ല വെനീഷ്യൻ ബ്ലൈൻഡ് സിസ്റ്റം എന്ന പേരിലുള്ളൊരു സംവിധാനമായിരുന്നു അതിങ്ങനെ വലിച്ച താഴെ കിട്ടുകഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നവരെ കാണാൻ കഴിയത്തില്ല പിന്നീട് അത് നവീകരിച്ചപ്പോഴൊക്കെ ഈ മാറ്റം വരുത്തിയതാണ് ഇതിവിടുത്തെ നാലുകെട്ടാണ് ഇതിനകത്താണ് എന്നീ വിശേഷ പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എന്ത് പരിപാടികളും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പരിപാടികളും നടന്നിരുന്നത് ഈ നാലുകെട്ടിനുള്ളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മേൽക്കൂരകളെല്ലാം നല്ല തടിയും ഓടൊക്കെയാണ് പഴയ കാലത്തുണ്ടായിരുന്ന നല്ല വെളിച്ചമൊക്കെ കിട്ടാൻ പറ്റുന്നതിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം ഇത് ഇതിനുള്ളിലുള്ള ഹോമപ്പുരയാണ് ഹോമങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പണ്ട് കാലത്ത് മുതൽ ഇപ്പോഴും ഇവിടെ ഹോമങ്ങൾ നടക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചാണകം ഒഴുകിയിട്ടുള്ള തറയാണ് നല്ല പണ്ട് കാലത്ത് വീടുകളിലൊക്കെ എൻ്റെയൊക്കെ വീടുകളിലൊക്കെ ഇതുപോലെയായിരുന്നു എൻ്റെത് മാത്രമല്ല പണ്ട് കാലത്തുള്ള എല്ലാ ആളുകളുടെയും വീടിനുള്ളിലെ തറയെന്ന് പറഞ്ഞാൽ ചാണകം ഒഴുകിയിട്ടുള്ള തറയാണ് നല്ല തണുത്ത അന്തരീക്ഷമാണ് നല്ല തണുപ്പാണ് ഇവിടെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെയൊക്കെ എപ്പോഴും ഇത് ഇവിടുത്തെ ഒരു പഴയ ഊട്ടുപുരയാണ് വേലുത്തമ്പിതിളവ് വരെ അവസാനം ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന ടേബിളും സ്ഥലങ്ങളൊക്കെ ഇത് തേവാരപ്പുരയാണ് നഗത്തേക്ക് പോകുന്ന ഇതിനകത്ത് ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് ക്ഷേത്രവും മറ്റേ നമ്മൾ നേരത്തെ കണ്ട നാല് കിട്ടുന്ന പോകാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അവിടെ ഒരു ബലിക്കല്ലൊക്കെ ഉണ്ട് നിറയെ ചെടികളൊക്കെ പിടിച്ചു കിടക്കുന്നതും നമുക്ക് കാണാൻ പറ്റാത്ത ഇത് നമ്മളിവിടുത്തെ ഒരു കാവുണ്ട് ആ കാവിലേക്ക് പോകുന്ന വഴിയാണ് നിറയെ മരങ്ങളാണ് ഒത്തിരി വർഷം പഴക്കമുള്ള മരങ്ങളാണ് നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് അതിനുള്ളിൽ നടക്കുമ്പോൾ നല്ല തണുപ്പും പിന്നെ അതോട് നല്ല ശുദ്ധവായുവൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും നല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വേട്ടയങ്കരം കാവുന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് വേട്ടയങ്കരം കാവെന്നാണ് ഈ കാവിന് പറയുന്നത് എന്തെങ്കിലും കഥകളും ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ കാവന് ഈ കാവിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതിലൂടെയാണ് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇതൊക്കെ കാണാൻ പുരാതനമായ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു പവിത്രതയും ആ ഒരു മഹത്വം എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊരു ക്ഷേത്രമാണ് അത് അടച്ചിട്ടിരിക്കുകയാണ് ഇതാണ് കാവ് ഇത് ഈ കാവിൻ്റെ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ് നല്ലൊരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു രസമുള്ള സ്ഥലമാണ് നിറയെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഗംഭീര അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇതിവിടുത്തെ ക്ഷേത്രക്കുളമാണ് എന്ത് ഭംഗിയാണ് നോക്കുന്നത് കാണാൻ ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ ആളുകളൊക്കെ എല്ലാവരും ഇവിടെ വന്നാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം ഈ ക്ഷേത്രക്കുളത്തിൽ വന്നാണ് കുളിക്കുന്നത് നമ്മുടെ ഒരു കോർപ്പറേഷൻ പൈപ്പ് അല്ലെങ്കിൽ ബാത്റൂം സംവിധാനങ്ങളൊന്നും അവർ ഇത് ചെയ്യുന്നില്ല പഴയ രീതികളാണ് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത് നിറയെ മീനുകളൊക്കെ കിടപ്പുണ്ട് ഇന്നത്തെ അത്ര കാണാൻ നല്ലൊരു മനോഹരമായൊരു സ്ഥലമാണ് ഇനി ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം രാജ രവി വർമ്മയുടെ സ്മൃതി മണ്ഡപമാണ് അദ്ദേഹത്തിന് ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ശരിക്കും ഇവിടെ വന്ന അത് മനസ്സിലാക്കുമ്പോഴേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഒരു പ്രത്യേക അനുഭവമാണ് നിറയെ ചെടികളും മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കാണുന്ന ഒരു ചിത്രമുണ്ട് യക്ഷിയമ്മ യക്ഷിയമ്മയുടെ ഒരു അനുഗ്രഹത്തിലാണ് രവിവർമ്മ ജനിച്ചത് എന്നൊക്കെ പറയുന്നൊരു വിശ്വാസം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആ യക്ഷിയമ്മയും രവിവർമ്മയും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചിത്രം ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് രാജ രവിവർമ്മയുടെ പിൻതലമുറക്കാരനും ഇപ്പോൾ ഫിൽമോനിർ കൊട്ടാരത്തിലെ പുതുതലമുറയിലെ ഒരംഗമാണ് രാമവർമ്മ അദ്ദേഹം ഒരു ഗായകനും സംഗീത സംവിധായകനൊക്കെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ കൊട്ടാരവും അല്ലെങ്കിൽ രവിയവർമ്മയുടെ ഈ നമ്മൾ കണ്ട സ്ഥലങ്ങളെല്ലാം വളരെ ഭംഗിയോടെയും ഒക്കെ സൂക്ഷിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് അത്രയും ഒരു ഡെഡിക്കേഷൻ ഇതിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ എഴുതി ഈണം നൽകിയ പ്രിയനൊരാൾ എന്നുള്ളൊരു മലയാള ആൽബം അദ്ദേഹം ഈ കൊട്ടാരത്തിനുള്ളിൽ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ക്ഷേത്രവും പരിസരങ്ങളും ഈ കൊട്ടാരവും ഈ സ്മൃതി മണ്ഡപവും എല്ലാം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് അദ്ദേഹമാണ് ഈ രാമവർമ്മയാണ് ഇപ്പോഴത്തെ ഈ കൊട്ടാരത്തിലൊരു പിൻതലമുറക്കാരിലൊരാളാണ് അദ്ദേഹമാണ് എനിക്കിത് ചിത്രീകരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്നത് ഏതായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ